എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് മാഹിയിലാണ്. ഇവിടെ അമ്മത്രസ്യയുടെ ഒരു ദേവാലയമുണ്ട്. ഇത് ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് ഇവിടം വരെ വരണമെങ്കിൽ തന്നെ ചെറിയൊരു അത്ഭുതമല്ല, ഇവിടെ വലിയ അത്ഭുതങ്ങളാണ്. ഇവിടെ വന്ന് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടും. ഇത് ഇവിടെ വരാൻ പറ്റാത്തവർ വിഷമിക്കുകയൊന്നും വേണ്ട. ഞങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ ഇപ്പം 5 മണിക്കിന് കുർബാനയുണ്ട്. കുർബാനയും കൂടി, നാളത്തെ കുർബാനയും കൂടിയിട്ടേ ഞങ്ങൾ പോകുന്നുള്ളൂ. ഞങ്ങൾ ഈ പള്ളി വന്നിട്ട് പോകാൻ പോലും തോന്നുന്നില്ല. അത്രയ്ക്ക് ഞങ്ങൾക്ക് അങ്ങ് എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ആത്മീയത ഇവിടെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. എല്ലാവരും വീഡിയോ കാണുക, അതിനുശേഷം ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അത്ഭുത പ്രവർത്തകയായ വിശുദ്ധ അമ്മത്രേസ്യയുടെ ബസലിക്ക തീർത്ഥാടന കേന്ദ്രം മാഹി. ഉത്തര കേരളത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് മാഹിയിലെ സെൻറ് തെരേസ ദേവാലയം. മയ്യഴിയിലെ അത്ഭുത പ്രവർത്തകയായ വിശുദ്ധ അമ്മത്രേസ്യയുടെ ഈ ബസലിക്ക വിവിധ മതസ്ഥരുടെ വിശുദ്ധ ആലയമാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ മയ്യഴിയമ്മയുടെ മധ്യസ്ഥം തേടി തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വരാറുണ്ട്. പ്രത്യേകിച്ച് മുഖ്യ തിരുനാൾ ദിനങ്ങളായ ഒക്ടോബർ 14-ന് 15-ന്. അതിനോടനുബന്ധിച്ചുള്ള നിത്യ നവനാൾ ദിനങ്ങളായ ഒക്ടോബർ 5 മുതൽ 22 വരെയും തീർത്ഥാടനങ്ങൾ ആത്മീയാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും ജീവിത ക്ലേശങ്ങളിൽ നിന്ന് മുക്തി നേടുവാനും പ്രാർത്ഥനാ നിർഭരരായി പ്രവഹിക്കാറുണ്ട്. മയ്യഴിയമ്മയുടെ മധ്യസ്ഥം വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രദർശിപ്പിക്കുന്ന കാണിക്കകളും നിവേദിക്കുന്ന പൂക്കളും അത്ഭുത പ്രവർത്തികയായ വിശുദ്ധ അമ്മത്രേസ്യയുടെ മഹത്വം വെളിപ്പെടുത്തുന്നവയാണ്. മാഹി സെൻറ് തെരേസ പള്ളിയുടെ ചരിത്രം മയ്യഴി നാടിൻ്റെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടു കിടക്കുന്നു. മയ്യഴിയമ്മ മാഹി ജനതയുടെ വാത്സല്യനിധിയായ മാതാവാണ്. ജാതിമത ഭേദമന്യേ എല്ലാ വിശ്വാസികളും മയ്യഴിയമ്മയുടെ സന്നിധാനത്തിലേക്ക് അഞ്ജലിബദ്ധരായി നമ്രശിരസ്കരായി കടന്നു വരുന്നു. വിശുദ്ധ അമ്മത്രേസ്യയുടെ സ്നേഹാതിരേകവും സൗഖ്യ സംതൃപ്തിയും സ്വീകരിച്ച് മയ്യഴി ജനങ്ങൾ പുളകമണിയുന്നു. 300 വർഷത്തെ പാരമ്പര്യം ഈ പ്രാർത്ഥനാലയവുമായി മാഹി ജനതയ്ക്കുണ്ട്. മതമൈത്രിയുടെ പ്രകാശഗോപുരമായി സ്ഥിരസുയർത്തി നിൽക്കുന്ന മാഹി പള്ളി മയ്യഴിയിലെ ക്രൈസ്തവരെയും ഹൈന്ദവരെയും മുസ്ലിങ്ങളെയും ഒന്നിപ്പിക്കുന്ന സുവർണ ശൃംഖലയായി തീരണമെന്നതാണ് മയ്യഴിയമ്മയുടെ അഭിലാഷം. ഇപ്പോൾ ദേവാലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് 1736 പുതിയ പള്ളി കല്ലും കുമ്മായവും കൊണ്ട് പണിയുകയും അക്കൊല്ലം ഡിസംബറിൽ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുസ്വരൂപം പള്ളിയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വിശുദ്ധ അമ്മത്രേസ്യയുടെ ഈ ദാരുശില്പമാണ് എല്ലാ വർഷവും ഒക്ടോബർ 5 മുതൽ 22 വരെ കൊണ്ടാടുന്ന തിരുനാളിനോടനുബന്ധിച്ച് പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിക്കുന്നത്. കടലിൽ മത്സ്യബന്ധനത്തിന് പോയവർക്ക് ലഭിച്ചതാണ് ഈ തിരുസ്വരൂപമെന്നും കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ ഉപകാരസ്മരണയ്ക്കായി കപ്പലിലെ ക്യാപ്റ്റൻ പള്ളിക്ക് നേർച്ചയായി നൽകിയതാണ് ഈ രൂപമെന്നും ഐതിഹ്യങ്ങളുണ്ട്. തിരുനാൾ ദിനങ്ങളിൽ ഈ തുരുസ്വരൂപത്തിൽ പൂക്കൾ ചാർത്തുവാനും മെഴുകുതിരികൾ കത്തിച്ചു പ്രാർത്ഥിക്കുവാനും അനേകായിരം തീർത്ഥാടകർ വർഷം തോറും എത്താറുണ്ട്. ആണ്ടുതോറും അനേകായിരം തീർത്ഥാടകരെ ചരിത്രപ്രസിദ്ധമായ മാഹി ദേവാലയത്തിലേക്ക് ആകർഷിക്കുന്നു. അത്ഭുത പ്രവർത്തകയായ അമ്മത്രേസ്യയല്ലാതെ മറ്റാരുമല്ല. വിശുദ്ധയുടെ സ്വർഗീയ മധ്യസ്ഥം മൂലം ഭക്തജനങ്ങൾക്ക് കൈവരുന്ന ലൗകികവും ആധ്യാത്മികവുമായ ദൈവ അനുഗ്രഹങ്ങൾ വർണ്ണനാതീതമാണ്. അത്ഭുതകരമായ രോഗശാന്തികളും സങ്കീർണങ്ങളായ പ്രശ്ന പരിഹാരങ്ങളും സർവോപരി തിന്മയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്നുള്ള മോചനവും പുണ്യവതിയായി ലഭിച്ചതിന് ഈ ദേവാലയത്തെ ചുറ്റിപ്പറ്റി തന്നെ അനേകം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മയ്യഴി മാതാവ് സർവാഭിഷ്ടദായികയും ആശ്വാസമരുളുന്ന അമ്മയുമാണ്. സ്പെയിനിലെ ആവിലായാണ് അമ്മത്രേസ്യയുടെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ നഗരം. പിതാവായ ഡോൺ അലോൺസോയും മാതാവായ ഡോണ ബെയാട്രീസും പ്രഭു കുടുംബാംഗങ്ങളായിരുന്നു. ഇവർക്ക് 1515 മാർച്ച് 28-ാം തീയതി, അതായത് 503 വർഷം മുമ്പ്, അതീവ സുന്ദരിയായ ഒരു പെൺകുഞ്ഞു പിറന്നു. ഓമനമകളെ ത്രേസ്യ എന്നിവർ നാമകരണം ചെയ്തു.
ദൈവഭക്തരും സുഹൃത്തുക്കളുമായ ആ ക്രൈസ്തവ ദമ്പതികൾ പുത്രിയുടെ മതപരമായ ശിക്ഷണത്തിൽ അത്യധികം ശ്രദ്ധാലുക്കളായിരുന്നു. കുരുന്ന പ്രായത്തിൽ തന്നെ ദൈവം ത്രേസ്യയുടെ ജീവിതത്തിൽ ഒരു മാസ്മര ശക്തിയായി മാറുവാൻ തുടങ്ങി. ആയിരത്തി 1582 ആൻഡെസെ തോർമസ് എന്ന സ്ഥലത്ത് വെച്ച് അമ്മ ത്രേസ്യ ദിവംഗതയായി. മരണശേഷം അമ്മ ത്രേസ്യയുടെ മധ്യസ്ഥത വഴി അനേകം അത്ഭുതങ്ങൾ പ്രവർത്തനങ്ങൾ സംഭവിച്ചു. അവ അമ്മ ത്രേസ്യയെ ഭാഗ്യവതിയായി പ്രഖ്യാപിക്കുന്നതിലേക്ക് ഒരുക്കുകയും ചെയ്തു. 1622 ആണ്ടിൽ അമ്മ ത്രേസ്യ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. 2.5 ശതാബ്ദങ്ങൾക്ക് ശേഷം കർമ്മലസഭയെയും സ്ത്രീ സമൂഹത്തെയും സാർവത്രിക സഭയെ മുഴുവനും പുളകച്ചാർത്തണയിച്ച നമ്മുടെ അമ്മ ആദ്യത്തെ വനിതാ വേദപരംഗതയായി അംഗീകരിക്കപ്പെട്ടു. വിശുദ്ധ അമ്മ ത്രേസ്യയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന. അനിതര സാധാരണമായ വിശുദ്ധി കൊണ്ടും അനന്യസുലഭമായ പാണ്ഡിത്യം കൊണ്ടും തിരുസഭയ്ക്ക് നിസ്തുല സേവനമർപ്പിച്ച വേദപരംഗതയായ വിശുദ്ധ അമ്മ ത്രേസ്യയെ, നിന്റെ ധ്യാനാത്മക ജീവിതവും പ്രബോധനങ്ങളും ഞങ്ങൾക്കെന്നും മാതൃകയും മാർഗദീപവുമായിരിക്കട്ടെ. കർമ്മലസഭയുടെ കലോചിതമായ നവീകരണത്താൽ തിരുസഭയ്ക്ക് നവചൈതന്യം പകർന്നുകൊടുത്ത വിശുദ്ധ അമ്മ ത്രേസ്യയെ ഈ കാലഘട്ടത്തിലും യഥാർത്ഥ നവീകരണത്തിൻ്റെ വഴികൾ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അങ്ങനെ നിന്നെപ്പോലെ തന്നെ ആത്മമണവാളനായ ക്രിസ്തുവിനോട് അവകാടം ഐക്യപ്പെടുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും ലഭിച്ചു തരണമേ. അത്ഭുത പ്രവർത്തികയായ മാഹിയമ്മേ എന്ന പേരിൽ ഞങ്ങളുടെ ഭക്തിയാദരവുകൾക്ക് പാത്രീപൂതിയായ വിശുദ്ധ അമ്മ ത്രേസ്യയെ, നിസ്സഹായരും നിരാലംബരുമായ ഞങ്ങൾ പൂർണ്ണ ശരണത്തോടും മനോവിശ്വാസത്തോടും കൂടി അങ്ങേപ്പക്കൽ അഭയം തേടുന്നു. നാനാജാതി മതസ്ഥരും വിദുയസ്ഥരുമായ അനേകം തീർത്ഥജനങ്ങളെ അത്ഭുതാനുഗ്രഹങ്ങളാൽ സംതൃപ്തരാക്കുന്ന ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ മേൽ തിരിക്കണമേ. ഭക്തി തീഷ്ണതയോടെ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങൾ ഉണർത്തിക്കുന്ന യാചനകൾ ദയാപൂർവം ശ്രവിക്കണമേ. ശാരീരികവും മാനസികവുമായ ക്ലേശങ്ങളാലും രോഗങ്ങളാലും പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേദ ഭക്തർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകുന്നതിന് അങ്ങ് സദാ സന്നദ്ധയും പ്രാപ്തിയുമാണെന്ന് അനേകം അത്ഭുത അനുഗ്രഹങ്ങളാൽ അങ്ങ് തെളിയിച്ചിട്ടുണ്ടല്ലോ. മകളെ, നിന്റെ യാചനകളൊന്നും ഞാൻ നിരസിക്കുകയില്ല. ആകാശമോക്ഷം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നിനക്ക് വേണ്ടി മാത്രം ഞാനത് സൃഷ്ടിക്കുമായിരുന്നു എന്ന് ദിവ്യനാഥനിൽ നിന്ന് ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച വിശുദ്ധ അമ്മ ത്രേസ്യയെ, അനുഗ്രഹപൂർണനും അങ്ങയുടെ സ്നേഹമണവാളനുമായ ആ ദിവ്യ യേശുനാഥന്റെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകൾ സമർപ്പിച്ച് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്ന അനുഗ്രഹങ്ങളെ, ഈ നിമിഷം നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് വിശുദ്ധ അമ്മ ത്രേസ്യയോട് പറയാം. അവ ദൈവമഹത്വത്തിനും ഞങ്ങളുടെ ആത്മരക്ഷയ്ക്കും ഉപകരിക്കുമെന്നതാണെങ്കിൽ അങ്ങേ മധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് നേടിത്തരണമെന്ന് ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ.